ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ കായിക രംഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം കായിക കേരളത്തിൻ്റെ പിതാവ് ആരാണ് കേണൽ ജി വി രാജ കായിക കേരളത്തിൻ്റെ പിതാവ് കേണൽ ജി വി രാജയാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ഗോദവർമ്മ രാജ എന്നാണ് കേരള കായിക ദിനം എന്നാണ് ഒക്ടോബർ പതിമൂന്ന് ഇന്ത്യയുടെ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ആണ് അത് ധ്യാൻചന്തിൻ്റെ ജന്മദിനമാണ് എന്നാൽ കേരള കായിക ദിനമായി ആചരിക്കുന്ന ഒക്ടോബർ പതിമൂന്ന് ജി വി രാജയുടെ ജന്മദിനമാണ് കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഗോതവർമ്മ രാജ തന്നെയാണ് കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവും ജി രാജ തന്നെയാണ് കേണൽ ഗോതവർമ്മ രാജ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബർ പതിമൂന്നിന് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിൽ കാഞ്ഞിരമറ്റം കൊട്ടാരത്തിലാണ് ജി വി ജന്മസ്ഥലം എവിടെയാണ് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലുള്ള കാഞ്ഞിരമറ്റം കൊട്ടാരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബർ പതിമൂന്നിനാണ് ജി വി രാജ ജനിച്ചത് ജി വി രാജ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കായിക രംഗത്തെ സംഭാവനകൾക്ക് ജി വി രാജ പുരസ്കാരം നൽകുന്നത് കേരള സ്പോർട്സ് കൗൺസിലാണ് കേരളത്തിൽ കായിക മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ജി വി രാജ പുരസ്കാരം കായിക മേഖലയിൽ ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് ഗേൽ രത്നയാണ് രാജീവ് ഗാന്ധി ഗേൽ രത്നയാണ് കായിക മേഖലയിൽ ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം കെ ടി ഡി സിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ജി വി രാജ കെ ടി ഡി സിയുടെ ആദ്യ ചെയർമാൻ ഗോതവർമ്മ രാജ ആയിരുന്നു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ജി വി രാജേയായിരുന്നു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു ജി വി രാജ ബി സി സി ഐയിൽ അംഗമായ ആദ്യ മലയാളി ജി വി രാജയാണ് ബി സി സി ഐ എന്നു ബി സി സി ഐയിൽ അംഗമായ ആദ്യ മലയാളി ആരാണ് ജി വി രാജയാണ് ബി സി സി ഐയുടെ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്ത് ഇദ്ദേഹം ഉണ്ടായിരുന്നു കൂടാതെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ജി വി രാജ തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബ് സ്ഥാപിച്ചത് ജി വി രാജയാണ് തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബ് സ്ഥാപിച്ച ആരാണ് ജി വി രാജയാണ് കേരള സർക്കസിൻ്റെ പിതാവ് ഇവിടെ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിയ മിസ്റ്റേക്കാണ് കേരള സർക്കസിൻ്റെ പിതാവ് ആരാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ കേരളത്തിലെ ആദ്യത്തെ സർക്കസ് കമ്പനി ഏതാണ് മലബാർ ഗ്രാൻഡ് സർക്കസ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ മലബാർ ഗ്രാൻഡ് സർക്കസ് ആണ് കേരളത്തിലെ ആദ്യത്തെ സർക്കസ് കമ്പനി കേരളത്തിൽ സർക്കസിന് തുടക്കം കുറിച്ച സ്ഥലം തലശ്ശേരിയാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് കേരളത്തിൽ സർക്കസിന് തുടക്കം കുറിച്ചത് കേരള വാട്ടർ സ്പോർട്സ് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആലപ്പുഴ സായി അതായത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ കേരളത്തിലെ വാട്ടർ സ്പോർട്സ് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് സി കെ ലക്ഷ്മണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് സി കെ ലക്ഷ്മണൻ പങ്കെടുത്തത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് സി കെ ലക്ഷ്മണൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ് പി ടി ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷ കേരളത്തിൻ്റെ കായിക രംഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് പി ടി ഉഷയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളി ആരാണ് ഷൈനി വിൽസൺ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളി ഷൈനി വിൽസൺ ആണ് ഒളിമ്പിക്സ് മെഡൽ ജേതാവായ മലയാളി കായിക താരം ആരാണ് മാനുവൽ ഫ്രെഡറിക്കും പി ആർ ശ്രീജേഷും കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം ആരാണ് ഐ എം വിജയൻ കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയനാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ആരാണ് പി ടി ഉഷ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത പി ടി ഉഷയാണ് ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ആരാണ് ഷൈനി വിൽസൺ ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാകയെന്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഷൈനി വിൽസൺ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം ആരാണ് സെബാസ്റ്റ്യൻ സേവ്യർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവിയറാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് സ്ഥാപിതമായത് എവിടെയാണ് തലശ്ശേരി കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് സ്ഥാപിതമായത് തലശ്ശേരിയിലാണ് ശീതകാല ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് ശിവ കേശവൻ ശീതകാല ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ശിവ കേശവനാണ് യൂത്ത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് സുനിൽകുമാർ പ്രണോയി യൂത്ത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സുനിൽകുമാർ പ്രണോയി ആണ് സ്പോർട്സ് ബില്ല് പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളം സ്പോർട്സ് ബില്ല് പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഈ സമയത്ത് ഇതിൻ്റെ പേര് തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിൽ എന്നായിരുന്നു തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ജി വി രാജ തന്നെയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആയി മാറിയത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റും ജി വി രാജ തന്നെയാണ് കേരളത്തിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് ജി വി രാജ പുരസ്കാരമാണ് ജി വി രാജ പുരസ്കാരത്തിൻ്റെ തുക എത്രയാണ് മൂന്ന് ലക്ഷം രൂപ ജി വി രാജ പുരസ്കാരത്തിൻ്റെ തുക മൂന്ന് ലക്ഷം രൂപയാണ് റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച മലയാളി താരം ആരാണ് പി ആർ ശ്രീജേഷ് കൊല്ലം സ്വദേശിയായ പി ആർ ശ്രീജേഷ് ആണ് റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച മലയാളി താരം ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അഞ്ജു ബോബി ജോർജ് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ചു ബോബി ജോർജ് ആണ് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരാണ് എം ഡി വത്സമ്മ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മയാണ് ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ് പി ടി ഉഷ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിത പി ടി ഉഷയാണ് മുപ്പത്തി അഞ്ചാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് കേരളമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് മുപ്പത്തി അഞ്ചാമത് ദേശീയ ഗെയിംസിൻ്റെ വേ ഗെയിംസ് നടന്നത് ഇതിൻ്റെ വേദി കേരളമായിരുന്നു കേരളത്തിൽ ആദ്യമായി ദേശീയ ഗെയിംസ് നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേരളത്തിൽ ആകെ രണ്ട് തവണ മാത്രമേ ദേശീയ ഗെയിംസ് നടന്നിട്ടുള്ളൂ അത് ഏതൊക്കെ വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴും രണ്ടായിരത്തി പതിനഞ്ചും മുപ്പത്തിയഞ്ചാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതായിരുന്നു അമ്മു എന്ന വേഴാമ്പൽ മുപ്പത്തി അഞ്ചാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം അമ്മു എന്ന വേഴാമ്പൽ ആയിരുന്നു മുപ്പത്തഞ്ചാമത് ദേശീയ ഗെയിംസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ മുപ്പത്തഞ്ചാമത് ദേശീയ ഗെയിംസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെൻഡുൽക്കർ ആയിരുന്നു കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ് സുരേഷ് ബാബു കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി സുരേഷ് ബാബു ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ആരാണ് അഞ്ജു ബോബി ജോർജ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത അഞ്ജു ബോബി ജോർജാണ് കേരളം എത്ര തവണയാണ് ദേശീയ ഗെയിംസിന് വേദിയായത് അത് നമ്മൾ പഠിച്ചതാണ് രണ്ട് തവണയാണ് ഏതൊക്കെ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴും രണ്ടായിരത്തി പതിനഞ്ചും ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ആരാണ് ഏഞ്ചൽ മേരി തെറ്റിപ്പോ വരുത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിതയാണ് ഏഞ്ചൽ മേരി ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത വത്സമ്മയാണ് എം ഡി വത്സമ്മ ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യ വനിത ആരാണ് ഷൈനി വിൽസൺ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ ആണ് ഒളിമ്പിക്സിൽ ഒരു സെക്കൻഡിൻ്റെ നൂറിലൊന്ന് അംശത്തിൽ വെങ്കല മെഡൽ നഷ്ടമായ മലയാളി വനിത ആരാണ് പി ടി ഉഷ ഒളിമ്പിക്സിൽ ഒരു സെക്കൻഡിൻ്റെ നൂറിലൊന്ന് അംശത്തിൽ വെങ്കല മെഡൽ നഷ്ടമായ മലയാളി വനിത പി ടി ഉഷയാണ് കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ് ഐ എം വിജയൻ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയനാണ് കേരളം സന്തോഷ് ട്രോഫി ജേതാക്കളായ വർഷങ്ങൾ ഏതൊക്കെയാണ് കേരളമാകെ ആറ് തവണയാണ് സന്തോഷ് ട്രോഫി ജേതാക്കളായിട്ടുള്ളത് അത് ഏതൊക്കെ വർഷങ്ങളാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആദ്യമായി കേരളത്തിന് സന്തോഷ് ട്രോഫി ലഭിക്കുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അവസാനമായി കേരളം സന്തോഷ് ട്രോഫി നേടിയ വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം പരാജയപ്പെടുത്തിയത് ബംഗാളിനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം പരാജയപ്പെടുത്തിയ ടീം ഏതാണ് ബംഗാളാണ് പാ കടലെടുക്ക് നീന്തി കടന്ന ആദ്യ മലയാളി ആരാണ് എസ് പി മുരളീധരൻ പാ കടലെടുക്ക് കടന്ന ആദ്യ മലയാളി എസ് പി മുരളീധരനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിച്ച ആദ്യ മലയാളി ആരാണ് ടിനു യോഹനാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിച്ച ആദ്യ മലയാളി ടിനു യോഹനാനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ് കരുൺ നായർ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി കരുൺ നായർ ആണ് രണ്ടായിരത്തി ഇരുപതിലെ ജി വി രാജ അവാർഡ് നേടിയത് ആരൊക്കെയാണ് മുഹമ്മദ് അനസ് പി സി തുളസി ടി പി ഔസെപ്പ് രണ്ടായിരത്തി ഇരുപതിലെ ജി വി രാജ പുരസ്കാരം നേടിയത് മുഹമ്മദ് അനസ് പി സി തുളസി ടി പി ഔസെപ്പ് എന്നിവരാണ് ഒളിമ്പിക്സിൽ നീന്തലിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി താരം ആരാണ് സാജൻ പ്രകാശ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത നീന്തലിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരം സെബാസ്റ്റ്യൻ സേവേരാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്നാൽ ഒളിമ്പിക്സിൽ നീന്തലിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി താരം സാജൻ പ്രകാശാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഫുട്ബോൾ താരം ആരാണ് തിരുവല്ല പാപ്പൻ ടി എം വർഗീസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിലാണ് ഇദ്ദേഹം ഫുട്ബോളിൽ പങ്കെടുത്തത് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ് പി ടി ഉഷ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം പി ടി ഉഷയാണ് പി ടി ഉഷയുടെ കോച്ച് ആരാണ് ഒ എം നമ്പ്യാർ പി ടി ഉഷയുടെ കോച്ച് ഒ എം നമ്പ്യാറാണ് ദ്രോണാചാര്യ പുരസ്കാരം ആദ്യമായി നേടിയത് ഒ എം നമ്പ്യാറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആദ്യമായി ദ്രോണാചാര്യ പുരസ്കാരം നൽകിയത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച കോച്ചിന് അല്ലെങ്കിൽ പരിശീലകന് നൽകുന്ന ഒരു പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം ഈ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ഒ എം നമ്പ്യാർക്കാണ് ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാലും ദ്രോണാചാര്യ പുരസ്കാരം ആദ്യം നേടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാലും ഉത്തരം ഒ എം നമ്പ്യാർ തന്നെയാണ് പി ടി ഉഷയുടെ ജന്മസ്ഥലം എവിടെയാണ് പയ്യോളി കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലാണ് പി ടി ഉഷ ജനിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാളായിരുന്നു പി ടി ഉഷ പി ടി ഉഷ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് പി ടി ഉഷയ്ക്ക് അർജുന അവാർഡും പത്മശ്രീയും ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് പി ടി ഉഷയ്ക്ക് അർജുന അവാർഡും പത്മശ്രീയും ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി എന്ന സ്ഥലത്താണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി ആരാണ് വിമൽ കുമാർ രണ്ടായിരത്തി പത്തൊൻപതിലെ ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി വിമൽ ആണ് ഇദ്ദേഹം ബാഡ്മിൻ്റൺ കോച്ചാണ് ഇന്ത്യയുടെ സുവർണ താരം എന്നറിയപ്പെടുന്നത് ആരാണ് പി ടി ഉഷ ഇന്ത്യയുടെ സുവർണതാരം എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ് ഏഷ്യയിലെ സ്പ്രിൻ്റ് റാണി എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ് ഏഷ്യയിലെ സ്പ്രിൻ്റ് റാണി എന്നറിയപ്പെടുന്ന ആരാണ് പി ടി ഉഷയാണ് പത്മശ്രീ നേടിയ ആദ്യ മലയാളി കായിക താരം പി ടി ഉഷയാണ് പത്മശ്രീ നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ് പി ടി ഉഷയാണ് പി ടി ഉഷയുടെ ആത്മകഥയുടെ പേരെന്താണ് ഗോൾഡൻ ഗേൾ പി ടി ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ എന്നാണ് കേരള ഹോക്കിയുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആർ ശ്രീധർ ഷേണായി ആർ എസ് ഷേണായി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇദ്ദേഹം ഈ അടുത്ത കാലത്താണ് അന്തരിച്ചത് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന കായിക ഇനം ഏതാണ് വള്ളംകളി ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന കായിക ഇനം വള്ളംകളിയാണ് കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ആരാണ് ഐ എം വിജയൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയനാണ് ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് എറണാകുളത്ത് സന്തോഷ് ട്രോഫി നടന്നത് അപ്പോൾ ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം എറണാകുളമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു രാഹുൽ വി രാജ് രണ്ടായിരത്തി പതിനെട്ടിൽ സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ രാഹുൽ വി രാജായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ടീം ഏതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ടീം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജെയ്സിയുടെ നിറമെന്താണ് മഞ്ഞ നിറമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചിയാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരം ആരാണ് നിഹാൽ സരീൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരം നിഹാൽ സരിനാണ് ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നത് ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ് പി ടി ഉഷ കോച്ചിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം പി ടി ഉഷ കോച്ചിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് പി ടി ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സ് പി ടി ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ആണ് വിദേശ ക്ലബിന് വേണ്ടി ബാസ്ക്കറ്റ്ബോൾ കളിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഗീതു അന്ന ജോസ് വിദേശ ക്ലബിന് വേണ്ടി ബാസ്ക്കറ്റ്ബോൾ കളിച്ച ആദ്യ ഇന്ത്യൻ വനിത ഗീതു അന്ന ജോസ് ആണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ് ഒളിമ്പ്യൻ മേഴ്സിക്കൂട്ടൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടനാണ് കേരളത്തിൽ ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലം കേരളത്തിൽ ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാട് ജില്ലയിലെ കൃഷ്ണഗിരി സ്റ്റേഡിയമാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം കായിക വിദ്യാഭ്യാസം പാട്ട്യ വിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം കായിക വിദ്യാഭ്യാസം പാഠ്യ വിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് സ്പോർട്സ് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം സ്പോർട്സ് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് മാസം രണ്ടാമത്തെ ശനിയാഴ്ച എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം രണ്ടാമത്തെ ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് കേരളത്തിൽ ആദ്യമായി ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് തലശ്ശേരി കേരളത്തിൽ ആദ്യമായി ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് ഇന്ത്യയിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് രാജീവ് ഗാന്ധി ഗേൽ രത്ന അവാർഡ് ഇന്ത്യയിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് രാജീവ് ഗാന്ധി ഗേൽ രത്ന ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ് കെ എം ബീനാമോൾ ഗേൽ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കെ എം ബീനാമോളാണ് രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജ് ആണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അർജുന അവാർഡ് നേടിയ മലയാളി ആരാണ് മുഹമ്മദ് അനസ് യാഹിയ രണ്ടായിരത്തി പത്തൊൻപതിൽ അർജുന അവാർഡ് നേടിയ മലയാളി മുഹമ്മദ് അനസ് യാഹിയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത കെ സി ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത കെ സി ഏലമ്മ അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരം ആരാണ് ഐ എം വിജയൻ രണ്ടായിരത്തി മൂന്നിലാണ് ഐ എം വിജയന് അർജുന അവാർഡ് ലഭിച്ചത് ഒ എം നമ്പ്യാർക്ക് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓ എം നമ്പ്യാർക്ക് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ഐ എസ് എൽ ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാൽ കേരള ബ്ലാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന അറുപത്തിയാറാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് ഏത് വള്ളമാണ് പായ്പാട് ചുണ്ടൻ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന അറുപത്തി ആറാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് പായ്പാടൻ ചുണ്ടനാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിൽ കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ഏതാ ആരാണ് ടി സി യോഹനാൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ടി സി യോഹനാനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളിയായ ടിനു യോഹനാൻ്റെ പിതാവാണ് ടി സി യോഹനാൻ കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ് എഫ് സി കൊച്ചിൻ കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ല ക്ലബ്ബ് എഫ് സി കൊച്ചിനാണ് ഇന്ത്യയിലെ ആദ്യ ഏകദിന ട്രാൻസ്ജെൻഡർ അത്ലറ്റിക് മീറ്റിൻ്റെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ ഏകദിന ട്രാൻസ്ജെൻഡർ അത്ലറ്റിക് മീറ്റിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് വേദിയായ കേരളത്തിലെ ആദ്യ സ്റ്റേഡിയം ഏതാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് വേദിയായ കേരളത്തിലെ ആദ്യ സ്റ്റേഡിയം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ കേരളത്തിലെ ആദ്യ സ്റ്റേഡിയം ഏതാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരം ജില്ലയിൽ കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് കേരളത്തിൽ ആദ്യമായി ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് മത്സരം നടന്നത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരള കായിക രംഗവുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി ഉടനെ എത്തുന്നതായിരിക്കും താങ്ക്